റൈനോ ലാറിംഗോളജി. ഓട്ടോസ് അഥവാ ചെവി, റൈനോസ് മൂക്ക്, ലാറിംഗ്സ് തൊണ്ട, ലോജി സ്റ്റഡി. ഈ നാല് പദങ്ങൾ ഏൻഷ്യൻ ഗ്രീക്ക് പദങ്ങളായി നാല് പദങ്ങൾ ചേർന്ന് ഉണ്ടായ ഒരു വാക്കാണ് ഓട്ടോ റൈനോ ലാറിംഗോളജി. നമ്മുടെ ചെവി തൊണ്ട മൂക്ക് വിഭാഗം എന്ന് നമുക്ക് മലയാളത്തിൽ സാധാരണ പറയാം. ശ്രവണശേഷി മനുഷ്യരിൽ എത്തിക്കുന്നത്, ശബ്ദതരംഗങ്ങളെ ആകിരണം ചെയ്ത് ശ്രവണം മനുഷ്യരിൽ പ്രാപ്തമാക്കുന്നത് ചെവിയാണ്. അത് മാത്രമല്ല മനുഷ്യൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നതിലും ചെവിക്കുള്ള പങ്ക് വളരെ വലുതാണ്. സ്റ്റെതസ്കോപ്പ് ഈ ആഴ്ച വിശകലനം ചെയ്യുന്നത് മനുഷ്യൻ്റെ കേൾവി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ്. സ്റ്റെതസ്കോപ്പിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ENT ഹെഡ് ആൻഡ് നെക്ക് കൺസൾട്ടന്റ് ഡോക്ടർ സഞ്ജയ് രാഘവാണ്. നമസ്കാരം. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ ഇയർ പ്രോബ്ലംസ് ആ കുട്ടിയിൽ പ്രതീക്ഷിക്കണം? കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ, കുട്ടി വയറ്റിൽ അമ്മേൻ്റെ വയറ്റിൽ വളരുമ്പോൾ തന്നെ കേൾവിൻ്റെ ഗ്രന്ഥികൾ ആദ്യത്തെ 3 മാസത്തിലുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്ത് തീരുന്നതാണ്. ഈ 3 മാസം കാലം അമ്മയുടെ ശരീരത്തിൽ വരാവുന്ന പല സൂക്കേടുകളും ഈ കേൾവിൻ്റെ ഗ്രന്ഥിനെ ബാധിക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തുടങ്ങുന്നത് പ്രിവെൻഷനിലാണ്. ഓക്കെ. അപ്പം പ്രിവെൻഷൻ ഫസ്റ്റ്. അപ്പോൾ പ്രിവെൻഷൻ നമ്മൾ മദറിൻ്റെ സൈഡിൽ തന്നെ നമ്മളിപ്പം അറിയുന്ന ഒരു വാക്സിൻ MMR റുബെല്ല വാക്സിൻ എന്ന് പറയും. ഈ റുബെല്ല വാക്സിനേഷൻ നമ്മൾ പെൺകുട്ടികളിൽ പ്രത്യേകം കൊടുക്കാൻ പറയാൻ കാരണം ജർമ്മൻ മീസിൽസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ എതിരെയാണ്. ഈ ജർമ്മൻ മീസിൽസ് എന്ന് പറഞ്ഞ രോഗം ആദ്യത്തെ 3 മാസത്തിൽ മദറിന് ബാധിച്ചാൽ കുട്ടീൻ്റെ കേൾവിൻ്റെ ഗ്രന്ഥി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രിവെൻറ്റബിളായ ഒരു കേൾവിക്കുറവ്. അപ്പോൾ ഇത് പ്രിവെൻറ്റബിളായ ഒരു കേൾവിക്കുറവാണ്. അപ്പം അമ്മ ഓൾറെഡി റുബെല്ല വാക്സിനേഷൻ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഈ ഒരു കേൾവിക്കുറവെന്ന് ഏകദേശം 100% ഒഴിവ് കിട്ടും. പിന്നെ 2-ാമത്തെയും 3-ാമത്തെയും മാസത്തിൽ വരാവുന്ന പനികൾ, എറപ്റ്റീവ് ഫീവേഴ്സ്, ചിക്കൻ പോക്സ്, മീസിൽസ്, ഹൈ ഗ്രേഡ് ഫീവേഴ്സ്, ഇതെല്ലാം കേൾവിൻ്റെ ഗ്രന്ഥിനെ ബാധിക്കാം. അപ്പം ആ സമയത്തുള്ള ആൻറ്റിനിറ്റൽ കെയർ, പ്രോപ്പർ ശുശ്രൂഷ, മദറിൻ്റെ പ്രോപ്പർ ചെക്കപ്സ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ പ്രോബ്ലംസ് ഒഴിവാക്കാം. അപ്പോൾ ഈ ന്യൂനിറ്റൽ സ്ക്രീനിങ് നമ്മൾ കുട്ടി ജനിച്ച ആദ്യത്തെ ദിവസം തന്നെ ഓട്ടോ എക്കോസ്റ്റിക് എമിഷൻസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടെസ്റ്റിംഗ് ഉണ്ട്. അതിൽ നമ്മൾ കുട്ടീൻ്റെ ഉൾച്ചെവിട് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതുവഴി നമുക്ക് കുട്ടീൻ്റെ കേൾവി ശരിയാണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റ് ചെവി സംബന്ധമായ രോഗങ്ങൾ എന്തൊക്കെയാണ്? ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്, തുടക്കത്തിലുള്ള 2 വർഷവും പിന്നെ അതിന് ശേഷമുള്ള വർഷത്തിലുണ്ടാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് 2 ഇയേഴ്സിൽ നമ്മൾ കുട്ടികളിൽ പ്രധാനമായിട്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു കണ്ടീഷൻ മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് തലച്ചോറിലെ പഴുപ്പ്, സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. തലച്ചോറിൻ്റെ പഴുപ്പിൽ സംഭവിക്കാവുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഉൾച്ചെവിടിൽ ഈ പഴുപ്പ് മൂലം ചെവിടിൻ്റെ എല്ല് പൂർണ്ണമായിട്ടും ഉറച്ചു പോവുക. ഈ ഉറച്ചു പോയ ശേഷം കുട്ടീൻ്റെ കേൾവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ജീവിതത്തിലെ ആദ്യത്തെ 2 വർഷത്തിൽ സംഭവിക്കാം. അതിനും പ്രതിവിധി ഉള്ളത് വാക്സിനേഷനാണ്. ഇത് നമ്മളെ മൂക്കിൻ്റെ ഒരു ശരാശരി ഒരു അപ്രോക്സിമേറ്റ് ഒരു ഫിഗറാണ്. അപ്പോൾ ഇത് മൂക്കിൻ്റെ ഉൾവശമാണ്. അപ്പോൾ ഈ മൂക്കിൻ്റെ പുറം വശത്തിൽ നമ്മളെ ഈ ഏരിയ, ഈ നമ്മളെ ഈ ഭാഗമുണ്ട്. ഇതിനെ നമ്മൾ നേസോ ഫാരിങ്സ് എന്നാണ് പറയുക. ഈ നേസോ ഫാരിഞ്ചൽ ഏരിയയിൽ നമ്മളെ വളരുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, എഡിനോയിഡ്. ഈ ഗ്രന്ഥി നമ്മൾ എല്ലാ കുട്ടികളിലും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത് ഈ ഗ്രന്ഥീൻ്റെ നേരെ പുറകിൽ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ചെവിടുന്നേക്കിൽ പോകുന്ന ഒരു വെന്റിലേഷൻ ട്യൂബ് എന്ന് പറയും. അത് ഞാൻ അടുത്ത മോഡലിൽ എനിക്ക് കാണിക്കാൻ പറ്റും. ഇത് ചെവിടിൻ്റെ മോഡലാണ്. ഈ ചെവിടിൽ ഈ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന പോർഷൻ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയും. നടുക്കുള്ള പോർഷൻ മിഡിൽ ഇയറാണ്. ഉള്ളിലത്തെ പോർഷൻ ഇന്നർ ഇയറാണ്. അപ്പോൾ ഈ മിഡിൽ ഇയറിന്ന് ഈ താഴോട്ട് പോകുന്ന ഈ വഴി, ഇതാണ് നമ്മളെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയപ്പെടുന്ന ഭാഗം. ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് തുറക്കുന്നത് മൂക്കിൻ്റെ പിൻവശത്താണ്. അപ്പോൾ ഈ പിൻവശത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്ത് അഥവാ ഒരു ഈ ഗ്രന്ഥി കൊണ്ട് അടവ് വരികയാണെങ്കിൽ, ഗ്രന്ഥി വീക്കം വരികയാണെങ്കിൽ ഈ ചെവിടിൻ്റെ ഉള്ളിലുള്ള ഭാഗം അടഞ്ഞിട്ട് പാടക്ക് അനങ്ങാൻ പറ്റില്ല. ഞാൻ സാധാരണ പേഷ്യൻസിന് കൊടുക്കുന്ന ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാലി പാത്രം, സ്റ്റീൽ പാത്രം നമ്മൾ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുട്ടിക്കഴിഞ്ഞാൽ നല്ല ശബ്ദം വരും. പക്ഷേ അതേ സ്റ്റീൽ പാത്രം നിങ്ങൾ ഫുൾ വെള്ളം നിറച്ചിട്ട് ഒരു മുട്ട് മുട്ടിക്കോളും, ശബ്ദം വരില്ല. കണ്ടക്ഷൻ, ശബ്ദത്തിൻ്റെ കണ്ടക്ഷൻ കുറയുന്നു. അപ്പോൾ അതേപോലെ ഈ കഫം ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ കുറയുന്നു. അപ്പോൾ ഈ കണ്ടക്ഷൻ കുറയുമ്പോൾ കുട്ടീൻ്റെ കേൾവി ഉള്ളിലോട്ട് പോകുന്ന ഗ്രന്ഥികളിൽ എത്തുന്നില്ല. അപ്പോൾ കേൾവി കുറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രായത്തിൽ കേൾവിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്?
രണ്ട് കാരണം കൊണ്ടാണ്. തലച്ചോറിൽ കേൾവിൻ്റെ നിയന്ത്രിക്കുന്ന ഭാഗവും സംസാരിക്കുന്ന ഭാഗവും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അടുത്തടുത്താണല്ല, ക്ലോസ് റിലേറ്റഡ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, കുട്ടി കേൾക്കാൻ തുടങ്ങിയാൽ ആ ശബ്ദങ്ങൾ വെച്ചിട്ടാണ് കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ കേൾവി ഇല്ലെങ്കിൽ സംസാരം ഉണ്ടാവില്ല. അപ്പം സ്പീച്ചും ഹിയറിങ്ങും ടോട്ടലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമ്മൾ മിഡിൽ ഇയർ എഫ്യൂഷൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇനീഷ്യൽ പീരീഡിൽ നമ്മൾ കൊടുക്കുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിലായ കുട്ടികളിൽ നമ്മളിതിന് ഒരു സർജറി മൂലം നമുക്കിത് ശരിയാക്കാൻ പറ്റും. ഈ സർജറി ഈ പടത്തിൽ കാണിച്ച പോലെ താഴെ ഗ്രന്ഥി നീക്കം ചെയ്യുന്നു. ചെവിടിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാണുന്ന പാടയുണ്ട്. ഈ പാടേൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ട്യൂബ് ഫിറ്റ് ചെയ്യുന്നു, വെന്റിലേഷൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ ഈ വെന്റിലേഷൻ ട്യൂബ് എന്ന് പറയുന്ന സാധനം അത് ഇത് ഈ സർജറി നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ ട്യൂബാണ്. അപ്പം ഇതാണ് ഈ ട്യൂബ്. അപ്പോൾ ഈ ട്യൂബ് നമ്മൾ ഇപ്പം ഈ ചെവിടിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പാടേൻ്റെ ഭാഗത്താണ് ഈ സർജറി ചെയ്തിട്ട് ഈ ട്യൂബ് നമ്മൾ ഈ പാടയിലാണ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഫംഗ്ഷൻ, ഈ ട്യൂബിനെ നമ്മൾ ടെക്നിക്കൽ ടേംസിൽ വെന്റിലേഷൻ ട്യൂബ് എന്നാണ് പറയുന്നത്. വെന്റിലേഷൻ സഹായിക്കും. അപ്പോൾ ചെവിടിൻ്റെ ഉള്ളിലെ കാറ്റും കബവും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ സഹായിക്കുന്ന ട്യൂബാണ്. അപ്പോൾ ട്യൂബ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടീൻ്റെ പാട ശരിക്കും അനങ്ങാൻ തുടങ്ങും, അത് വർക്ക് ചെയ്യും. പിന്നെ ഈ ട്യൂബ് ടെമ്പററിയാണ്, ഇത് പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കില്ല. 6 മാസം കഴിയുമ്പോൾ സ്വമേധയായിട്ട് ഇത് ഇളകിപ്പോകും. അപ്പോൾ കുട്ടീൻ്റെ ആ സമയം ആകുമ്പോഴത്തേക്ക് കേൾവി നോർമൽ ഉണ്ടാവും. ചെറിയ കുട്ടികളിൽ നമ്മൾ കോമൺ ആയിട്ട് വേറെ മറ്റൊന്ന് പാരൻസൊക്കെ വരുമ്പോൾ പറയുന്നത് രാത്രി ഉറക്കത്തു നിന്ന് എണീറ്റ് കുട്ടി നിർത്താതെ കരച്ചിലേ 2 വയസ്സ് 3 വയസ്സ് എസ്പെഷ്യൽ അതിലും ചെറിയ പ്രായത്തിൽ. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഈ നിർത്താണ്ട് കരയുന്ന കുട്ടികളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കാണുന്നത് മിഡിൽ ഇയർ എഫ്യൂഷൻ. മിഡിൽ ഇയർ എഫ്യൂഷൻ ഞാൻ ഈ പടത്തിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ട്യൂബ് ചെറിയ കുട്ടികളിൽ ബിലോ 2 ഇയേഴ്സ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ വേറെയാണ്. 2 ഇയേഴ്സ് ആകുമ്പോഴാണ് ഇതേപോലെ ട്യൂബ് ആവുന്നത്. അതുവരെ ഇത് വളരെ തുറന്നു കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഈ തുറന്നു കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് കബത്തിൻ്റെ പ്രവാഹം ഈ ഭാഗത്തിലേക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ ഇവിടുന്ന് കബം അഥവാ പെട്ടെന്ന് ചെവിട്ടിലുള്ളിൽ കയറിക്കഴിഞ്ഞാൽ പാട ഉയർത്ത് ശക്തമായിട്ട് വേദന ഉണ്ടാക്കാം. ഈ കാരണം കൊണ്ടാണ് നമ്മൾ അമ്മമാരോട് പ്രത്യേകം പറയുന്നത് ചെറിയ കുട്ടികളിൽ കിടത്തിയിട്ട് പാല് കൊടുക്കാൻ പാടില്ല, പറ്റുകയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുത്തിയിട്ട് തന്നെ പാല് കൊടുക്കണം. ബിക്കോസ് കിടന്നിട്ട് പാല് കൊടുക്കുമ്പോൾ ഈ അവർ പാല് വലിച്ചു കുടിക്കുമ്പോൾ പലപ്പോഴും ഈ ട്യൂബ് വഴി പാല് ചെവിട്ടിലെത്താൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ചെവിട്ടിൽ നീര് വന്ന് അവർ ശക്തമായിട്ട് കരച്ചിലുണ്ടാവാം. ചില കുട്ടികളിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കഫം പഴുപ്പായി മാറും, വേദന കൂടും. പിന്നെ പഴുപ്പ് ഒരു പരിധീൻ്റെ മുകളിലായി കഴിഞ്ഞാൽ ഈ പാടക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അത് പൊട്ടിയൊലിക്കും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്ത് ഫസ്റ്റ് സ്റ്റേജ് ഇൻഫെക്റ്റീവ് ഇയർ ഡിസീസ് തുടക്കം. ചെവി സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ചെവി ഒലിപ്പുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ തലചുറ്റൽ വരിക അല്ലെങ്കിൽ തലചുറ്റി വീണു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതും ചെവിയിലെ ബാലൻസുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ചെവിടിൻ്റെ ഉൾഭാഗത്ത് ബാലൻസ് നിയന്ത്രിക്കുന്ന പ്രത്യേകതരം ഒരു ഗ്രന്ഥി ഉണ്ട്. അതിൻ്റെ പേര് സെമി സർക്കുലർ കനാൽ എന്നാണ് പറയുക. ഇത് വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ വലത്തെ ചെവിട്ടിലും ഇടത്തെ ചെവിട്ടിലും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചില സ്പെഷ്യൽ സെൻസ് ഓർഗൻസ് ഉണ്ട്. ഈ ഭാഗം നമ്മൾ ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ 24 മണിക്കൂറും ഇത് നമ്മളെ ചലനം നിയന്ത്രിക്കുക, നമ്മൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് അത് നമുക്ക് കറക്റ്റ് സിഗ്നൽ ബ്രെയിനിൽ എത്തിച്ചു കൊടുക്കുന്ന ഗ്രന്ഥികളാണ്. അത് ചില ആൾക്കാരിൽ അത് പല പ്രോബ്ലംസ് കാരണം കൊണ്ടും അതിൻ്റെ വർക്കിങ്ങിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസ് തല അനക്കുമ്പോഴോ അവരുടെ ബോഡി മാറ്റുമ്പോഴോ ശക്തമായിട്ട് തലചുറ്റൽ, ചുറ്റുപാട് മൊത്തം കറങ്ങുക, അതിൻ്റെ കൂടെ നല്ല ഛർദി ഉണ്ടാവുക, ഇതാണ് അവർ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കാരണം. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ചില സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റ് വഴി നമ്മൾക്ക് ഈ പ്രോബ്ലം ആണോ ഉള്ളത് അല്ല തലകറക്കം വേറെ കാരണങ്ങൾ കൊണ്ടാണോ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ചികിത്സേൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യലൈസ്ഡ് മെനുവേഴ്സ് ഉണ്ട്. മെനുവർ റീപൊസിഷനിങ് മെനുവേഴ്സ്, പേഷ്യൻറ്റിൻ്റെ ഈ ബാലൻസിൻ്റെ ഗ്രന്ഥീനെ പുനർപ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സഹായിക്കുന്ന ചില അവസ്ഥകൾ നമ്മൾ പേഷ്യൻറ്റിന് പഠിപ്പിച്ചു കൊടുക്കും, പേഷ്യൻറ്റിന് ചെയ്തു കൊടുക്കും. ചെവിയുടെ തകരാറ് കാരണം തലകറക്കം വരുന്ന വ്യക്തികൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ചെറിയ വ്യായാമങ്ങളുണ്ട് നമ്മുടെ തലകറക്കം മാറ്റാൻ വേണ്ടി. കൂടാതെ ഡോക്ടർമാർക്ക് ചെയ്തു തരാവുന്ന ചെറിയ വ്യായാമങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കാണാം. നമ്മുടെ ഈ പ്രയാസത്തിന് നമ്മൾ ബിനൈൻ പെറോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്നാണ് അറിയപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് വളരെ മോശമായിട്ടുള്ള തലകറക്കത്തിൻ്റെ സ്ഥിതിയിൽ നമ്മൾ
മാറ്റാനുള്ള ഒരു മെനുവറാണ് ഞാനിപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേര് എപ്ലീസ് മെനുവർ എന്നാണ്. അപ്പം തലകറക്കം ഉള്ള വ്യക്തികളെ നമ്മൾ ഇങ്ങനെ ഒരു ബെഡിലിരുത്തുന്നു. തല നമ്മൾ ഒരു സൈഡിലോട്ട് ചെരിച്ച് ആ പേഷ്യൻറ്റിനോട് പൂർണ്ണമായിട്ടും താഴോട്ട് കിടക്കാൻ പറയുന്നു. താഴോട്ട് കിടന്നു കടന്ന് താഴെ പോയി കഴിഞ്ഞ ശേഷം ഈ തലകറക്കം കാരണം കൊണ്ട് വരുന്ന ശക്തമായിട്ടുള്ള പ്രയാസം പേഷ്യൻ്റ് അനുഭവപ്പെടുന്നു. ആ പ്രയാസം ഒരു 10-40 സെക്കൻഡുള്ളിൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻ്റെ തല നേരെ അടുത്ത ഭാഗത്തേക്ക് തിരിക്കുന്നു. ഈ തിരിക്കുന്ന മൂലം ചുവടിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ഗ്രന്ഥികളെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പേഷ്യൻറ്റിനോട് പൂർണ്ണമായിട്ടും ആ ഭാഗത്തേക്ക് തിരിയാൻ പറയുന്നു. നിങ്ങൾ തിരിഞ്ഞോളൂ ഫുള്ളായിട്ട്. ഈ പൊസിഷനിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഒരു 10 സെക്കൻഡോളം വെച്ച ശേഷം പിന്നെ നമ്മൾ പേഷ്യൻറ്റിനോട് നേരെ ഇരിക്കാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ മെനുവർ ചെയ്യുന്ന കാരണം കൊണ്ട് ആ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥികളിൽ വന്ന മാറ്റം നമ്മൾ തിരിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇത് ചെയ്ത ശേഷം നമ്മൾ പേഷ്യൻറ്റിനെ 45 ഡിഗ്രി പുറകിലോട്ട് തലാണ വെച്ച് കിടക്കാനാണ് പറയുന്നത്. വീട്ടിൽ പോയ ശേഷം നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യത്തെ എക്സസൈസ് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുന്നത്, നമ്മൾ കയ്യിൽ ഇപ്പം ഒരു പേന ഉണ്ടെങ്കിൽ ഇപ്പം ഇത് മുമ്പിൽ പിടിച്ചുകൊണ്ട് കണ്ണ് പേനയിൽ നോക്കുക, ഇത് മാത്രം മൂവ് ചെയ്യണം. കണ്ണിതിലേക്ക് നോക്കിക്കൊണ്ട് മുകളിൽ താഴോട്ടേക്ക് ഇങ്ങനെ 10 തവണ, പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ 10 തവണ. ഈ വ്യായാമം ചെയ്ത ശേഷം നമ്മൾ കൈ ഒന്നും അനക്കാണ്ട് കണ്ണ് പേനയിലോട്ട് നോക്കിക്കൊണ്ട് തല മാത്രം വലത്തോട്ട് എടുത്തോട്ട് തിരിക്കുന്നു, പേനയിലോട്ട് നോക്കിക്കൊണ്ട് പിന്നെ താഴോട്ടും പുറകിലോട്ടും ചെയ്യുന്നു. അടുത്ത എക്സസൈസ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് ഒരു വ്യായാമം, നമ്മൾ ബ്രാൻഡ് ഡയറോഫ് മെനു. ഇത് പേഷ്യൻ്റ് സ്വന്തം ചെയ്യാവുന്നതാണ്, നമ്മൾ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഡെമോൺസ്ട്രേഷന് പറയുകയാണ്. കട്ടിലിരുന്നു കൊണ്ട് ആദ്യം പേഷ്യൻ്റ് അവരുടെ തല ഇപ്പം ഇത് വലത്തെ ഭാഗത്തോട്ട് തിരിച്ച് ഇരുന്ന് നേരെ ഇടത്തോട്ട് കിടക്കുകയാണ്, ഇങ്ങോട്ട് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ശക്തമായിട്ട് തലകറക്കം അനുഭവപ്പെടും. ആ കറക്കം അനുഭവപ്പെടുന്നവരെ അവരോട് കിടക്കാൻ പറയുന്നു. അത് കഴിഞ്ഞ ശേഷം അവരോട് നമ്മൾ നേരെ എഴുന്നേറ്റിരിക്കാൻ പറയുന്നു. ആ എഴുന്നേറ്റിരിക്കുന്ന സമയത്തും തലകറക്കം അനുഭവപ്പെടുന്നു. അത് നിന്ന ശേഷം ഇതിൻ്റെ നേരെ മറുഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തല തിരിക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കിടക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. ഇത് പേഷ്യൻ്റ് നമ്മൾ ഒരു ദിവസം 3-4 തവണ ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്ന അഡ്വൈസ്, താഴോട്ട് കുമ്പിട്ട് ചെയ്യുന്ന ജോലികൾ ഒരാഴ്ച ചെയ്യരുത്. ഡ്രൈവിംഗ് നമ്മൾ സാധാരണ ചെയ്യേണ്ടെന്ന് പറയാം. ടേണിങ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴോ പെട്ടെന്ന് കറക്കം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ഒരു 2-3 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സ്വമേധയായിട്ട് സെൽഫായിട്ടിനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞത് മാറിപ്പോകും. പിന്നെ അതിന് ആ സമയത്ത് നമ്മൾ കുറച്ച് ഹെൽപ്പ് കൊടുക്കാനുള്ള ചെറിയ ഗുളികകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ചെവിയിൽ നിന്ന് വെള്ളൊലിപ്പ് അല്ലെങ്കിൽ നീരൊലിപ്പ്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ചെവിടെ നിന്ന് നീരൊലിപ്പ് പുറമേ ഉള്ള തൊലി തന്നെ തുടങ്ങി പാട തൊട്ട് നമുക്ക് നടുക്ക് മിഡിൽ ഇയർന്ന് വരെ ഇത് ഒലിവ് വരാം. പാടേൻ്റെ പുറത്തുള്ള ഭാഗം തൊലിയിൽ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട സൂക്കേട് നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ കാലാവസ്ഥ വളരെ ഹൈ ഹ്യൂമിഡിറ്റിയുള്ള കാലാവസ്ഥയാണ്, വേർക്കുന്ന കാലാവസ്ഥയാണ്. അത് കാരണം കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും ഈ സെബോറിക് ഒട്ടൈറ്റിസ് എക്സ്റ്റർണ, സെബോറിക് ഒട്ടൈറ്റിസ് എക്സ്റ്റർണ എന്ന് പറയപ്പെടുന്നത് തൊലിൻ്റെ ഭാഗത്ത് എലർജി കാരണം കൊണ്ട് വരുന്ന ഒരു സൂക്കേടാണ്. ഇതിൽ വീപ്പിംഗ് സ്കിൻ, തൊലി ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരും. പ്രധാനപ്പെട്ട കാരണം ഈ പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ നല്ല ചൊറിച്ചൽ ചെവിട്ടിൽ അനുഭവപ്പെടും. അപ്പോൾ അവരെന്താ ചെയ്യുക, ചെവിട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ കുത്തിക്കേറ്റും, ചാവി, ഇയർബഡ്സ്, കോല് എല്ലാം. അപ്പം പലപ്പോഴും ഈ ഒരു പ്രവൃത്തി കാരണം കൊണ്ട് ചെവിട് കൂടുതൽ മോശമായിട്ട് കൂടുതൽ ഒലിക്കാനാണ് തുടങ്ങുക. പാടയിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പഴുപ്പ് വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ കുട്ടികളിൽ പഴുപ്പ് വരും, ചിലപ്പോൾ പൊട്ടി ഒലിക്കും. പക്ഷേ അധികം ആൾക്കാരും ഡോക്ടറെ അടുത്ത് കണ്ട് ഉടനെ ചികിത്സ എടുത്ത് ആ പഴുപ്പുകൾ മാറിക്കിട്ടും. പക്ഷേ അഥവാ ആ പഴുപ്പ് നിരന്തരമായിട്ട് വരിക, അതിന് പ്രോപ്പർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാണ്ട് വരുമ്പോൾ ഈ പഴുപ്പ് കാരണം കൊണ്ട് പാട ഓട്ട സ്ഥിരമായിട്ട് മാറാം. ആ ഓട്ട വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ക്രോണിക് സുപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ, CSOM എന്ന് പറയുന്നത്. ഈ CSOM എന്ന് പറഞ്ഞ സൂക്കേട് ഒരിക്കൽ ചെവിട്ടിൽ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, പാടം നശിപ്പിച്ച് അത് ഉള്ളിലോട്ടുള്ള കേൾവീൻ്റെ എല്ലുകൾ നശിപ്പിച്ച് പിന്നെ ആ ഡാമേജ് നിങ്ങളെ ഉള്ളിലോട്ട് വരെ പോവാം. ഈ സൂക്കേട് 2 തരത്തിലുണ്ട്. ഒന്ന് സേഫ് ഡിസീസ്, പിന്നെ അൺസേഫ് ഡിസീസ്. സേഫ് എന്ന് പറഞ്ഞ ഡിസീസ് അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ പേഷ്യൻസിന് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കുറവാണ്. അൺസേഫ് എന്ന് പറയുന്ന ഡിസീസ് തലച്ചോറ് വരെ പോവാം. അപ്പോൾ നമ്മുടെ ഈ ചെവിയിൽ നിന്ന് ഒലിപ്പൊക്കെ വരുമ്പോൾ നമ്മുടെ പാട പൊട്ടുന്നുണ്ടല്ലോ, അപ്പം ഈ പാട പിന്നീട് കൂടി ചേരുമോ? പാടേൻ്റെ ഭാഗത്തുള്ള ഇൻഫെക്ഷൻ മാത്രമാണെങ്കിൽ അത് ഉണങ്ങാൻ സാധ്യത കൂടുതലാണ്.
പലപ്പോഴും ഈ ഇൻഫെക്ഷൻ പാട കടന്ന് മറികടന്ന് ഉൾ ഭാഗത്തുള്ള തൊലിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും അവിടുന്ന് പഴുപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ പാടക്ക് ഉണങ്ങാനുള്ള ഒരു രീതിയിലും അതിന് സാഹചര്യം കിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത ഉള്ളത് റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ ഇപ്പം നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉപയോഗം ഇല്ലെങ്കിൽ ചെവിടിൻ്റെ മുകൾ ഭാഗത്ത് നേരിട്ട് തന്നെ മുറിവ് സംഭവിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ ഹെൽമെറ്റ് ഇവിടം വരെ കവർ ചെയ്യുന്ന ഹെൽമെറ്റാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഫാഷൻ ഇവിടം വരെയുള്ള ഹെൽമെറ്റാണ് ഞാൻ കാണാറുണ്ട്, ചെവിട് കവർ ചെയ്യാണ്ട്. പക്ഷേ അത് ഹെൽമെറ്റ് ശരിക്കും ഒഫീഷ്യലി കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെവിടിൻ്റെ പുറം വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലുണ്ട്. ഈ എല്ലിനെ നമ്മൾ ടെമ്പറൽ ബോൺ എന്നാണ് പറയുക. തലച്ചോറിൻ്റെ പുറം ഭാഗത്തെ മെയിൻ എല്ലാണിത്, ഒരു സൈഡിൽ. ഈ ടെമ്പറൽ ബോണിൻ്റെ ഉള്ളിലാണ് ഈ ചെവിടിൻ്റെ എല്ലാ ഗ്രന്ഥികളും യന്ത്രങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു അടി പറ്റിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ അടി കാരണം കൊണ്ട് ഫ്രാക്ചർ സംഭവിക്കാം, എല്ല് പൊട്ടിപ്പോവാം. അപ്പോൾ എല്ല് ഒന്നെങ്കിൽ ഇങ്ങനെ പൊട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടാം. അപ്പോൾ ഈ രണ്ട് പൊട്ടിലും രണ്ട് രീതിയിലുള്ള അപകടങ്ങളാണ് സംഭവിക്കുക. ഇങ്ങനെ പൊട്ടുമ്പോൾ നമ്മളെ പാട പൂർണ്ണമായിട്ടും പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ നമ്മൾ കാണുന്നത് ഈ ചുവട്ടിലുള്ള അടി. മാഷ്ടർമാർ ചിലപ്പോൾ അടിച്ചിട്ട് നമുക്ക് കാണാറുണ്ട്, ടീച്ചറും കുട്ടികളും ടീച്ചറും പോലീസുമായിട്ട് വരുന്നത്. അപ്പോൾ അതിലുള്ളത് ഈ നല്ലൊരു അടി അടിച്ചാൽ പലപ്പോഴും ഈ പ്രഷർ ഉള്ളോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് പാട പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ട്രോമാറ്റിക് ഇയർ പെർഫോറേഷൻ. ലൗഡ് നോയ്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് നോയ്സ് സൗണ്ടാണ്. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി, എനർജിയാണ്. അപ്പോൾ ഈ സൗണ്ട് എനർജി, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പടകം പൊട്ടുകയാണെങ്കിൽ ഈ പടകം പൊട്ടിക്കഴിഞ്ഞ ഉടനെ അതൊരു എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ അതിൻ്റെ മുമ്പിലുള്ള എയർ ഉണ്ട്, ആ എയറിലേക്ക് ഒരു പ്രഷർ വേവ് വരും. ഈ പ്രഷർ വേവിൻ്റെ ഫോഴ്സ് അനുസരിച്ചായിരിക്കും ഡാമേജ്. പ്രഷർ വേവ് വളരെ ശക്തമായിട്ടാണെങ്കിൽ ചെവിട്ടിനുള്ളിലെ പാട ചെതറിപ്പോവും. നമ്മൾ പലപ്പോഴും ക്വാറീസ് വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവർ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് ഈ സാധനം വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞ് ഈ പാട കംപ്ലീറ്റ്ലി നഷ്ടപ്പോവാറുണ്ട്. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇയർ പ്ലഗ്സ് യൂസ് ചെയ്തൂടെ? ഇയർ പ്ലഗ്സ് ഒരു പരിധിവരെ മാത്രമേ നോയ്സിനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പൊ ന്യൂജൻ നമ്മൾ തമാശക്ക് പറയുകയാണെങ്കിൽ ഒരു ഏത് കാർട്ടൂൺ എടുത്ത് നോക്കിയാലും ചെവിയിലെ ഒരു ഇയർഫോൺ ഉണ്ടാവും, എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിലായിരിക്കും സംസാരം, ബ്ലൂടൂത്ത്, അങ്ങനെ അങ്ങനെ ഫുൾ ടൈം എന്തെങ്കിലും ഒന്ന് ചെവിയിലുണ്ടാവും, അത് ഡാമേജിങ് ആണോ? ഇപ്പൊ ഈ ഫ്രീക്വൻസി നമ്മൾ അധികം ഹയർ പവറിൽ കേട്ട് കഴിയുമ്പോൾ ഡാമേജ് ചെയ്യാം. പ്രോബ്ലം വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഇയർഫോൺ ഇപ്പം മൂന്ന് ടൈപ്പിലാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഒന്ന് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നത്, അത് നമ്മൾ നോർമൽ ഈ മോളിലുള്ള ബാൻഡ് ഉള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ ജസ്റ്റ് ഇയറിൽ വെക്കുന്നത്. ഇപ്പം ഒരു ഡേഞ്ചറസ് സംഭവം വന്നിരിക്കുന്നത് ഇൻസേർട്ട് ഇയർ പ്ലഗ്സ്. ഈ ഇൻസേർട്ട് ഇയർ പ്ലഗ്സ് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റും, ഇത് പുറത്തേക്ക് അധികം കാണില്ല, പക്ഷേ ഫുൾ നോയ്സ് ഉള്ളിലോട്ട് കൊടുക്കും. അത് നമ്മളെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ വളരെ യൂസ് നല്ലതാണ്, ബിക്കോസ് അത് കംപ്ലീറ്റ് ആ മ്യൂസിക് ഉള്ളിലോട്ട് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ആൾക്കാരും വോളിയൂമിൻ്റെ ലെവൽ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഈ എക്സസീവ് സൗണ്ട് നേരെ ഡാമേജ് ചെയ്യുന്നത് ഇയറിനെയാണ്. അപ്പം ഇതൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന രീതിയും അത് കറക്റ്റായിട്ട് നമ്മൾ റെസ്പോൺസിബിളി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡാമേജും വരില്ല. കഫക്കെട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതുപോലെ ചെവിയിൽ ഒലിപ്പുള്ളവർക്ക് അവർക്കൊക്കെ നമ്മൾ ഈ തലചുറ്റൽ കാണാറുണ്ടല്ലോ അല്ലേ ഡോക്ടർ? ചെവിട് ഒലിപ്പുള്ള ആൾക്കാരിൽ നമ്മൾ തലകറക്കം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ഒരു സീരിയസ് സിംപ്റ്റം ആയിട്ടാണ് കരുതുക. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ആ നേരത്തെ ആ മോഡൽ കാണിച്ച പോലെ ഈ തല നമ്മളെ ഈ ബാലൻസ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി നമ്മളെ ഉൾ ചെവിടിൽ ഏകദേശം ബ്രെയിൻ ചെവിട് ബോർഡറിലാണ് കിടക്കുന്നത്. അപ്പം അവിടെ ഒരു പ്രോബ്ലം ഒരു പേഷ്യൻറ്റിന് ചെവിട് ഒലിക്കുന്ന പേഷ്യൻറ്റിന് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സൂക്കേട് അവിടം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് കാണിക്കുന്നത് എക്സ്ട്രീംലി സീരിയസ് കണ്ടീഷനാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാനാണ് പറയുക, നമ്മളതിൽ ഒരു ഡീലേ ഇല്ല, ബിക്കോസ് ആ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ തലച്ചോറാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഹൈ റെസൊല്യൂഷൻ സി ടി സ്കാൻ എന്ന് പറയും, ടെമ്പറൽ ബോണിൻ്റെ. എന്നിട്ട് നമ്മൾ ഇയറിൻ്റെ കംപ്ലീറ്റ് സർജിക്കൽ ആയിട്ടുള്ള കറക്ഷനാണ് ചെയ്യുക. ഇതിൻ്റെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് സർജറിയാണ് കൊടുക്കാറ്? ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സർജറീസിൻ്റെ നമ്മൾ സാധാരണ ഒരു ജനറലായിട്ടുള്ള പേര് പറയുന്നത് ടിംപാനോപ്ലാസ്റ്റീസ്. ടിംപാനോപ്ലാസ്റ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പാടേൻ്റെ പുനർനിർമ്മാണം, റീകൺസ്ട്രക്ഷൻ. അതിൻ്റെ കൂടെ പിന്നെ വേറൊരു ടേം നമ്മൾ പറയുന്നത് ഓസിക്കുലോപ്ലാസ്റ്റി. ഓസിക്കുലോപ്ലാസ്റ്റി എന്ന് പറയുന്നത് പാടേൻ്റെ ഉള്ളിലുള്ള എല്ലിൻ്റെ റീകൺസ്ട്രക്ഷൻ. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് മാസ്റ്റോയിഡ് എക്സ്പ്ലോറേഷൻ. മാസ്റ്റോയിഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ കാണിച്ച എല്ലിൻ്റെ പൂർണ്ണമായിട്ടും ഉള്ള സൂക്കേട് എടുക്കുക. അപ്പം ചില ആൾക്കാരിൽ ഇത് മൂന്നും വേണ്ടി വരും, ചില ആൾക്കാരിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വേണ്ടി വരാറുള്ളൂ, ചില ആൾക്കാരിൽ നമ്മൾ ഇതേ സർജറി സ്റ്റേജ് വൈസ് ചെയ്യും.
ഇതുപോലെ തന്നെ ചെവിയായി ബന്ധപ്പെട്ട് ഓട്ടോസ്ക്ലീറോസിസ് എന്നുള്ളൊരു നാമധേയം നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ ഒരു സൂക്കേട് ചെവിടിൻ്റെ ഉൾഭാഗത്ത് പ്രവർത്തിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട എല്ലുകളുണ്ട് കേൾവിൻ്റെ. മേലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്, ഈ മൂന്ന് എല്ലുകളാണ് നമ്മൾ പാടേന്ന് ഉള്ളിലോട്ടുള്ള കേൾവി എത്തിക്കുന്നത്. അതിലേറ്റവും ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാണ് സ്റ്റേപ്പീസ് എന്ന് പറയപ്പെടുന്നത്. സ്റ്റേപ്പീസിൻ്റെ പ്രവർത്തനം പലപ്പോഴും അതിൻ്റെ ചുറ്റുമുള്ള എല്ല് ഉറച്ചു പോയാൽ, അതിന് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളെ കേൾവി കുറയും. അതിനാണ് നമ്മൾ ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. ഈ സൂക്കേട് പ്രധാനപ്പെട്ടിട്ടും ഒരു 15 വയസ്സ് തൊട്ട് ഏത് പ്രായക്കാർക്കും നമ്മൾ കാണാറുണ്ട്. സ്ത്രീകളിൽ വളരെയധികം കാണുന്നൊരു സൂക്കേടാണ് ഇത്. രണ്ട് ചെവിടിനും ബാധിക്കാം. നമ്മുടെ ചെവി തുളയ്ക്കുന്നത് ഒരു ഇപ്പോൾ ആദ്യം ഒരു തുളയായിരുന്നു, ഇപ്പോൾ രണ്ട് തുള, ഇപ്പോൾ മൂന്ന്, നാല്, അഞ്ച് തുള ചെവിയിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം വരും? അപ്പോൾ അതിൽ സി അതിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ അഗെയിൻ അനാറ്റമി. അപ്പോൾ നമ്മൾ ഈ ചെവിടിൻ്റെ ഈ ഭാഗം നോക്കി, ഇതിന് നമ്മൾ പിന്നാന്ന് പറയപ്പെടുന്നു. ഈ പിന്നാന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ ഈ പോർഷൻ, പുറം പോർഷൻ, പിന്നെ ഉള്ളിലത്തെ പോർഷൻ ഉണ്ട്. ഉള്ളിൽ നമ്മൾ തൊട്ട് നോക്കിയൊക്കെ തന്നെ അറിയാം ഒരു ഹാർഡായിട്ടുള്ള സാധനമുണ്ട്, അതിന് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയും. അതിൻ്റെ മുകളിലാണ് ഈ തൊലി ഉള്ളത്. അപ്പം ഈ കാർട്ടിലേജിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കാർട്ടിലേജ് ഈ തൊലി മൂലമാണ് അതിൻ്റെ രക്തം കിട്ടുന്നത്, അതിൽ വളരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പിയർസ് ചെയ്യുമ്പോൾ യാതൊരു റിസ്ക്കും ഇല്ല, എത്ര വേണമെങ്കിലും പിയർസ് ചെയ്യാം. പക്ഷേ അത് ഹൈജീനിക് കണ്ടീഷൻസിലായിരിക്കണം, അത് നല്ല രീതിയിൽ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഡോക്ടർ, നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് കേൾവി കുറയുന്ന ഒരു സന്ദർഭം, ആ സമയത്ത് ഹിയറിംഗ് എയ്ഡ് എത്രത്തോളം ഫലപ്രദമാണ്? എന്ത് കാരണം കൊണ്ടാണ് കേൾവിക്കുറവ്? അതാദ്യം കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. പഴുപ്പ്, പാടേൻ്റെ കേട്, പിന്നെ ഓട്ടോസ്ക്ലിറോസിസ്. അപ്പോൾ ഇതിലൊന്നും ഹിയറിംഗ് എയ്ഡിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ അതിൻ്റെ മറികടന്നുള്ള ചില കേൾവിക്കുറവുകളിൽ കേൾവിൻ്റെ ഞരമ്പിൻ്റെ ശേഷി കുറഞ്ഞു പോവുകയാണ്. ഈ കുറഞ്ഞു പോയ ശേഷി കുറവ് നമുക്ക് നികത്താൻ ഓപ്പറേഷൻ കൊണ്ട് പറ്റാത്ത വഴിയാണെങ്കിൽ നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ ഹിയറിംഗ് എയ്ഡാണ്. ഈ ക്യാൻസർ പോലെയുള്ള മുഴകൾ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ എത്രത്തോളം ചെവി ബാധിക്കാറുണ്ട്? ശരീരത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ക്യാൻസറുകൾ ബാക്കി സ്ഥലങ്ങളിൽ ബാധിക്കുന്ന പോലെ തന്നെ ചെവിടിലും ബാധിക്കാം. ചെവിടിൽ തൊലിനെ ബാധിക്കുന്ന ക്യാൻസറുണ്ട്, എല്ലിനെ ബാധിക്കുന്ന ക്യാൻസറുണ്ട്, പിന്നെ ചെവിടിൻ്റെ ഉൾഭാഗത്തു നിന്ന് വേറെ സ്ഥലത്തു നിന്ന് വരുന്ന ക്യാൻസർ ചെവിട്ടിലേക്ക് ബാധിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ചെവിട്ടിൻ്റെ ഈ പുറമേ ഉള്ള ക്യാൻസർ മറ്റേ ക്യാൻസർ പോലെ വളരെ കോമൺ അല്ല. ഈ ഭാഗത്തെ ക്യാൻസർ നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട വിഷയം തലച്ചോറിൻ്റെ വളരെ അടുത്തുള്ള ഭാഗമായതുകൊണ്ട് ഈ ക്യാൻസർ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് പലപ്പോഴും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കലാശിക്കുക. അപ്പം ബാക്കി സ്ഥലത്തുള്ള ക്യാൻസർസ് പോലെ തന്നെ ഇവിടെ തന്നെ വരാം. പിന്നെ ചില ക്യാൻസർസ് നമ്മൾ ചെവിട്ടിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കാണാം, ചെവിടിനുള്ളിലെ ഞരമ്പിൽ മാത്രം. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ നമ്മൾ പറയുന്നത് എക്കോസ്റ്റിക് ന്യൂറോമ. ഈ എക്കോസ്റ്റിക് ന്യൂറോമ എന്ന് പറഞ്ഞ ട്യൂമർ നമ്മൾ ചെവിടിൻ്റെ, നമ്മൾ കേൾവീൻ്റെ ഗ്രന്ഥീൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഓപ്പണിംഗ് എവിടെയാണുള്ളത്, അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വരുന്ന ഒരു ട്യൂമറാണ്. താങ്ക് യു ഡോക്ടർ. കണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ശ്രദ്ധ, നമ്മൾ ചെവി ഇത്ര ചെറിയ ഒരു ഓർഗൻ ആണെങ്കിൽ കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ വരുന്ന ഒരുപാട് ഒട്ടുമിക്കാല എല്ലാ അസുഖങ്ങളെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് അനാവശ്യമായ സാധനങ്ങൾ ചെവിക്ക് അകത്തിടാതിരിക്കുക, ഇയർബഡ്സ്, തീപ്പെട്ടി കമ്പ്, പെന്നിൻ്റെ അടപ്പ് അങ്ങനെ ഒന്നും ഇടാതിരിക്കുക. കൂടാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തുള്ളിമരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. കൂടാതെ കൃത്യസമയത്ത് ഇമ്മ്യൂണൈസ് ചെയ്യുക, അതായത് വാക്സിൻസ്. നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കേൾവി കുറവ് അല്ലെങ്കിൽ കേൾവി ഇല്ലായ്മ നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ തക്ക സമയത്ത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾക്കൊരു ആരോഗ്യപൂർണ്ണമായ ജീവിതം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റെതസ്കോപ്പ് കാണാം വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.